മാഫിയ മാഫിയ ക്വാറി കടത്തുകാർ ലഹരി മാഫിയ കടന്ന പ്രയോഗമാണ് ഇവരൊക്കെയാണ് ഈ ഫണ്ട് തരുന്നത് ഈ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ഇപ്പൊ ബി ജെ പി യോ ആരെങ്കിലും വഴിയിൽ നിന്ന് പറഞ്ഞാലും അതല്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖ ഉണ്ടോ വലിയ ചോദ്യമാണ് ചോദ്യം ഈ കുറേ നാളായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ് ബി ജെ പി മാധ്യമങ്ങൾ ആ രേഖ ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം മറുപടി പറഞ്ഞു പറഞ്ഞു സമയം കണ്ടെത്തുമ്പോഴേക്കും അടുത്ത ചോദ്യങ്ങൾ വരും ഉപചോദ്യങ്ങൾ വരും അപ്പൊ അതിന് മറുപടി കണ്ടെത്തി പോണം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചർച്ചയാക്കരുത് എന്നുള്ള ഒരു അജണ്ടയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ നടത്തുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അതിനുള്ള മറുപടി അത്തരത്തിൽ മറുപടി പറഞ്ഞ് നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് കാരണം ഞങ്ങൾ അവതരിപ്പിച്ചത് അല്ല 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 ഞാൻ ഇത് മാധു ശരിയല്ല ഏറ്റവും കുറച്ച് സമയം എനിക്ക് മറുപടിയിൽ നിങ്ങൾ ബാക്കി ആ അത് എനിക്ക് ജനാധിപത്യപരമായ മര്യാദ ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുക അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഞങ്ങളെ കൊണ്ട് മറുപടി ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുക വികസന പ്രവർത്തനം ഒന്നും ചർച്ചയാകാതിരിക്കുക ഇന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ താങ്കൾ വായിച്ചോ താങ്കൾ വായിച്ചിട്ടുണ്ടാവൂ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പ്രതിനിധി വായിച്ചോ ബി ജെ പിയുടെ പ്രതിനിധി വായിക്കണം അതായത് ഒരു പ്രത്യേക ഫണ്ട് ഇവിടെ പശ്ചാത്തല വികസന രംഗത്ത് ഇന്ത്യയിൽ മുഴുവൻ കൊടുക്കുന്ന ഫണ്ട അൻപത് കൊല്ലത്തേക്ക് അത് തിരിച്ചടയ്ക്കേണ്ട പലിശയില്ലാത്ത ഫണ്ടാണ് ആ ഫണ്ട് കേരളത്തിന് മാത്രം കേന്ദ്രം വെട്ടിക്കുറച്ചതിനെ കുറിച്ചാണ് ഇന്ന് മാതൃഭൂമി ദിനപത്രം എഴുതിയിരിക്കുന്ന എഡിറ്റോറിയല് പറഞ്ഞില്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ എന്താണ് നിങ്ങൾ അസംതൃപ്തി ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ നിങ്ങൾ ഇപ്പൊ പെൻഷൻ കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ചു എന്താ യു ജി സി ശമ്പള പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുണ്ട് എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഈ കേരളത്തിന് കേന്ദ്രം തരാനുള്ളത് ആരോഗ്യ ഗ്രാന്റ് നൂറ്റി എഴുപത്തിനാല് കോടി സാമൂഹ്യ പെൻഷനിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കോടി ആകെ മുന്നൂറ് രൂപ വെച്ച് അഞ്ചു ലക്ഷം പേർക്കാണ് കേന്ദ്രം കൊടുക്കുന്നത് അതിലേക്ക് പോകരുത് കേരളത്തിലുള്ള പിരിവാണ് ഇന്നത്തെ വിഷയം ഒറ്റ റിക്വസ്റ്റ് ഞാൻ മൂന്ന് കേൾക്കും മാത്രമെല്ല മൂന്ന് മതി അത് കയ്യിൽ ആ വിഷയത്തിൽ തന്നെയാ മറുപടി പറയണത് ആ വിഷയത്തിൽ തന്നെയാ മറുപടി പറയണത് ആ വിഷയമാണ് ബേസ് കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ ഫെഡറൽ ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് ഫെഡറൽ ഒരു സംസ്ഥാനമാണ് ഈ കേരളത്തിന് കിട്ടേണ്ട വിഹിതം ഒന്നും തരാതെ അതിലേക്ക് ചർച്ച പോണ്ട പറഞ്ഞു പോയൊരു ഇന്ന് റിക്വസ്റ്റ് ഞാൻ മൂന്ന് പേർക്ക് മുന്നിൽ വെച്ചത്യപരമായ എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു അതിന് തൊട്ട് മുൻപ് കെ എസ് അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് മനസ്സിൽ എന്തു അത് ജനാധിപത്യ കള്ളമായിട്ടുള്ള ചോദ്യങ്ങളും വ്യാജ ചോദ്യങ്ങളും ഉന്നയിച്ച് ഉന്നയിച്ച് എത്ര മറുപടി പറഞ്ഞാലും തൃപ്തരല്ല ഇപ്പൊ കേന്ദ്രം നടത്തുന്ന അവഗണനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല കേന്ദ്രത്തിന്റെ അവഗണനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നികുതി പിരിവിന്റെ പുരോഗതി ഞാൻ പറയട്ടെ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്താൽ ഈ അതുമായി അങ്ങല്ലേ പറഞ്ഞത് ഞങ്ങളുടെ എഡിറ്റോറിയലിൽ എഡിറ്റോറിയലിൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ പറയുന്നു ഒറ്റ മിനിറ്റ് ശ്രീ അരുൺ അതായത് ഞങ്ങളുടെ എഡിറ്റോറിയലിൽ അങ്ങ് പറഞ്ഞ വാർത്ത അങ്ങേക്ക് അങ്ങയുടെ പ്രസ്ഥാനത്തിന് അനുകൂലമായ വാർത്ത എഴുതി വെച്ചിട്ടാണ് അങ്ങ് പറയുന്നത് ബിജെപിക്കെതിരെ പറയുന്നില്ല എന്ന് അതിന് രായാണ് എന്ത് കടന്ന വിരുദ്ധതയാണ് ഇത് പിന്നെ ഞങ്ങൾക്ക് എഡിറ്റോറിയൽ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ അല്ല ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞ് പൂർത്തീകരിപ്പിക്കുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾ അങ്ങനെ ഇല്ല ഇടപെടലെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ ചർച്ച തുടരാൻ ഞാൻ എന്നെക്കാം രണ്ടു പ്രതിനിധികളും പറയുന്നു എന്താ പറഞ്ഞത് നികുതി പിരിവ് നികുതി പിരിവ് ഈ കേരളത്തിൽ വളരെ മോശമാണ് നികുതി പിരിവ് പമ്പന്മാരിൽ നിന്നും നികുതി പിരിക്കുന്നില്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയും ബി ജെ പിയുടെ പ്രതിനിധിയും ഒറ്റ സ്വരത്തിൽ പറയുന്നു എന്നാൽ കൃത്യമായി ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നികുതി പിരിവിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ മുന്നേറ്റമാണ് ഈ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയത് നികുതി പിരിവിൽ വളരെയധികം മുന്നോട്ട് പോയി കോവിഡ് കാലത്ത് നെഗറ്റീവ് ആയിരുന്നു അതിൽ നിന്ന് വലിയ തരത്തിൽ മുന്നോട്ട് പോയ സാഹചര്യത്തിലും നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള കാരണം മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യും അത് നിലനിൽക്കുകയാണ് ഒരു ഒരു വർഷം തന്നെ കോടി രൂപ വിഹിതത്തിൽ കുറവ് വരുന്നു ആ കുറവ് തന്നെയാണ് എല്ലാ രംഗത്തും ഉണ്ടാകുന്ന സാഹചര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ പെനീഷന്റെ കാര്യത്തിൽ മറ്റേ വിഷയം മറച്ച വിഷയം എന്ന് പറയാൻ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അത് ഇന്നത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എല്ലാ വിഷയവും സാമ്പത്തിക രംഗത്തെ ഓരോ കാര്യങ്ങളും ഈ ഫെഡറൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ വിഹിതത്തിൽ വരുന്ന വെട്ടിക്കുറവിനുമായി ബാധിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ബി ജെ പിയുടെ പ്രതിനിധി അതുകൊണ്ടാണ് പറയുന്നത് നാളെ നിങ്ങൾ എങ്ങനെ പരിശോധന കൊടുക്കും എങ്ങനെ നവകേരളം സൃഷ്ടിക്കും എങ്ങനെ വികസന പ്രവർത്തനങ്ങളുമായി പോകും കാരണം ബി ജെ പിക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം കോൺഗ്രസിന്റെ ഒരു അജണ്ടയുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇവർ പ്രതിഷേധിക്കുന്നുണ്ട് ഈ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ അവർ പ്രതിഷേധിക്കില്ല പരമാവധി അങ്ങ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചോട്ടെ ഞമ്മൾക്ക് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ടും ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കാനല്ലേ നല്ല ധനകാര്യ മാനേജ്മെന്റോടെ കേരള ഗവൺമെന്റ് പോകുന്നത് മാർച്ച് മാസത്തിൽ ഇവർ പറഞ്ഞില്ലേ മാർച്ച് മാസത്തിൽ എന്താ പറഞ്ഞത് ട്രഷറി പൂട്ടാൻ പോവുകയാണ് തിരുവോണത്തിന്റെ തലേ ദിവസം ഇതേ മാധു തന്നെ നയിച്ച ചർച്ചയിൽ ഞാൻ പങ്കെടുത്തതാണ് ആ ചർച്ചയിൽ എന്തായിരുന്നു വറുതിയുടെ ഓണമായിരിക്കും വറുതിയുടെ ഓണമായിരിക്കും ഓണമാകെ പ്രശ്നമായിരിക്കും എന്ന മാധു നയിച്ച ചർച്ച ഉണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ഡേറ്റും പറഞ്ഞുതരാം ആ ചർച്ചയിൽ എന്താ ആയിരിക്കുമോ അല്ലല്ലോ അല്ലല്ലോ പതിനെണ്ണായിരം കോടി രൂപ സാധാരണക്കാരായി ജനങ്ങൾക്ക് കൊടുത്തത് ഏറ്റവും വിഭവ സമർത്ഥമായിട്ടുള്ള ഓണമായിട്ട് മാറിയില്ലേ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഓണമായിട്ട് മാറിയില്ലേ പ്രതിസന്ധിയെ തരണം ചെയ്തു പോകാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് അതെ ഈ കേരളീയം വന്നപ്പോ ഹാപ്പി ആകാത്തത് കോൺഗ്രസിന്റെയും ബിജെപിയുടെ പ്രതിനിധി തന്നെയാ ഇപ്പൊ അഖിലേന്ത്യാ നേതാവ് മണിശങ്കർ അയ്യരെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞില്ലേ കോൺഗ്രസ് ബി ജെ പിയുടെ ആ ഓ രാജഗോപാൽ എത്ര ഹാപ്പി ആയിട്ടാണ് ആ സമ്മേളനത്തിലേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞില്ല ഇത്രയും വലിയ സമ്മേളനം ഈ തിരുവനന്തപുരത്ത് നടക്കുമ്പോ ഇപ്പൊ വി വി രാജേഷ് ഒന്നും തിരുവനന്തപുരത്ത് ഏഴു ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല പ്രളയമായിരുന്നില്ലേ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു കേരളത്തിന്റെ ബ്രാൻഡിങ് ആണ് ഈ കേരളം ഇങ്ങനെ കുതിച്ചു മുന്നേറുമ്പോ ലോക ജനത കേരളത്തെ കുറിച്ച് അറിയുമ്പോ എന്തിനാണ് ഇത്ര വിഷമം വിജയമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ യു ജി ശമ്പളം കുടിച്ചുക യഥാസമയം ഞാൻ പറയാം കേരളത്തിലുള്ള മാതൃഭൂമി കോളേജ് അധ്യാപകരുടെ യു ജി സി ശമ്പള കുടിച്ചുള്ള അപേക്ഷ സമയബന്ധിതമായി കേരള സർക്കാരിന് നൽകാതെ കേരളം നഷ്ടപ്പെടുത്തിയത് എഴുന്നൂറ്റി അമ്പത് കോടി രൂപ അപേക്ഷ നൽകാത്തതിനാൽ കുടിശ്ശിക നൽകാനാവില്ലെന്ന് കേന്ദ്രം പലതവണ സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു ഇത് മറിച്ചു വെച്ച് ഇത് മാതൃഭൂമിയിലെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ കേന്ദ്രം നിമിഷം അപേക്ഷയും സമർപ്പിക്കാത്തതുകൊണ്ട് തരില്ലേ ഞാൻ ഞാൻ അല്ല മൂന്ന് നാല് ദിവസം കൊണ്ട് സാമ്പത്തിക പ്രശ്നം അരുൺ ഈ ഈ വിഷയത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ബ്ലൈഡ് മാഫിയ കാർഡിൽ നിന്ന് പണം പിരിച്ച മുഖ്യമന്ത്രിയുടെ ഘോഷയാത്ര നടത്തുന്ന വിഷയം ചർച്ചയിൽ നിന്ന് പോകണം കാരണം എട്ട് പത്തായല്ലോ ചോദിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപയെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ നാളെ രാവിലെ താങ്കൾ താങ്കളുടെ മന്ത്രി കെ എൻ ബാലഗോപാലിനെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കത്തെഴുതാൻ ഉണ്ട് കോടതിയിൽ പോകാൻ ഉണ്ടോ ഞാൻ പറയട്ടെ മാധു നിയമവിധേയമായിട്ട് സംസ്ഥാന സർക്കാരിന് കേരളത്തിന് കിട്ടേണ്ട ഒരു രൂപയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം അല്ലെങ്കിൽ നിങ്ങൾ ശരി 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 അല്ല 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 പോകും ഞാൻ വേണം അതിനുശേഷം ശ്രീ മധുല പറഞ്ഞിട്ടുണ്ട് ഒരു ഒറ്റ കാര്യം പറഞ്ഞു എന്റെ പറയാ അതെ ശ്രീ കെ എസ് അരൺകുമാറും പ്രേക്ഷകരും അറിയാൻ വേണ്ടിട്ടാണ് കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ അവരുടെ വൈകുന്നേരത്തെ ഈ പ്രൈം ടൈം ചർച്ചകളിൽ വിവിധ വിഷയങ്ങളാണ് എടുത്തിട്ടുള്ളത് ആ വിഷയങ്ങൾ കൃത്യമായി എ കെ ജി സെൻട്രലും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഈ പറയുന്ന ഗസ്റ്റുകളെ അനുവദിക്കുന്ന ആ ആളുകളോടും കോൺഗ്രസിന്റെ കെ പി സി സിയിലും ഒക്കെ അറിയിച്ചാണ് നമ്മൾ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച ചർച്ച നടത്തുക അല്ലാതെ ഇവിടെ രഹസ്യമായി ഗൂഢാലോചന നടത്തിയൊന്നും തീരുമാനിക്കുന്നതല്ല അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ തലക്കെട്ടിൽ ഇത് പറയാതെ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് അതിഥികളെ വളരെ വിനീതമായി തീരുമാനിച്ചോളൂ പക്ഷെ വിഷയം ഇതാണ് എനിക്ക് പറയാം പക്ഷേ ഒരു വിഷയം വിഷയത്തിൽ ഊന്നിയാണ് ചർച്ച എന്നുള്ളത് പാർട്ടി അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ